കളറ് വരും, വൈറ്റ് ഡോട്ട് വന്നില്ലേ, അതും കൊള്ളാം. വിമാരൊക്കെ അടിപൊളിയാണ് കേട്ടോ. അനീസ് എനിക്ക് ഗിഫ്റ്റ് തന്ന മീനാണത്. ഈ വൈറ്റ് ഇല്ലേ? ആ വൈറ്റ്. ഹലോ മഞ്ചമാരെ, ഞാൻ നിക്സൺ സേവർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ മീനിനെ പ്രാവിനെ ആന ഫുഡൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ പുള്ളേരാണ് ഇവിടെ നിന്ന് കളിക്കുന്നത്. പിന്നെ ടീം എവിടെ ഉള്ളത്? ചാന്നങ്ങര ഉള്ള ടീമായിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും സ്ഥലമൊക്കെ. ചിലപ്പോൾ അടുത്തുള്ളവരൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതാ കായലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല കരിമീനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരിക്കും. ഇന്ന് എന്തായാലും ഞാനും ദീപക്കും കൂടെ ആയിട്ട് മീനും പ്രാവിനും ഫുഡ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എന്തായിരുന്നാലും പെറ്റ് ഷോപ്പിൽ പോയിട്ട് കാണാം കേട്ടോ. പെറ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആത്ത് കയറി നോക്കാം കേട്ടോ. വേണ്ടത് ഏതെന്നറിയോ? പ്രാവിൻ്റെ ഫുഡ് വേണം. പ്രാവിന് പറ്റിയത് മിക്സ്ഡ് ഫുഡ് അല്ലേ? മിക്സ്ഡ് ഫുഡ് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന 12 ഐറ്റംസ് മിക്സ് ചെയ്ത് വരുന്ന ഫുഡാണല്ലേ. ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള മിക്സ് ചെയ്ത് നമ്മൾ തന്നെ ഇവിടെ മിക്സ് ചെയ്ത് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ്. ഇത് എത്ര വേണം? ഇത് വന്നിട്ട് 50 രൂപയുള്ള കിലോ. ഓക്കെ, ഇത് 1 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രാവിനുള്ള ഒരു മിക്സ്ഡ് ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മീനിൻ്റെ ഫുഡാണ്. അപ്പോൾ മീനിന് ബെറ്റർ ആയിട്ടുള്ള ഏത് ഫുഡാണ്? കമ്പനിയുടെ ഫുഡ്. ഇത് നല്ലൊരു ഫുഡാണ്. കാരണം വെച്ചാൽ ഈ ഫുഡ് ഗോൾഡ്, മോളി, ഗപ്പി, പ്ലാറ്റി ഇതെല്ലാം ഒരുമിച്ചിട്ട് വളർത്തുന്നവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ്. സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങുന്ന ഈ ഒരു ഫുഡ് എല്ലാ മീനുകൾക്കും കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ സാധാ ഈ ഫുഡ് നമ്മൾ ഒരു 3 മാസം കൊടുക്കുന്നതിന് പകരം ഇതിൽ 1.5 മാസം കൊടുക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ടും കാര്യങ്ങളും വരും. മീനുകൾക്ക് ഗ്രോത്ത് വരും, കളർ വരും. പിന്നെ മീൻ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഫുഡാണ്. ഈ ഒപ്റ്റിമോൾ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നല്ല ക്വാളിറ്റി. ഞാനിവിടെ 6 വർഷം കൊണ്ട് ഞാനും എൻ്റെ വീട്ടിൽ കൊടുക്കുന്ന ഫുഡ് തന്നെയാണ്. വേറെ ലെവൽ മോളി ഒന്ന് കിടപ്പുണ്ട് കേട്ടോ. വൈറ്റും ബ്ലാക്കും ആണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് കണ്ടപ്പം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മമാർ നമ്മൾ വാങ്ങാൻ പോകാൻ കേട്ടോ. ദീപക്ക് എങ്ങനെയുണ്ട്? ഇത് കൊള്ളാമോ? ഇത് കൊള്ളാടാ. കൊള്ളാം അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ദാണ്ട ഈ ബ്ലാക്ക് ഡോട്ട് വന്നില്ലേ, അതും ഇഷ്ടപ്പെട്ടത്. ദാണ്ട ഈ ബ്ലാക്കിലെ ഡോട്ട്, വൈറ്റ് ഡോട്ട് വന്നില്ലേ, അതും കൊള്ളാം. ഇവന്മാരെ വാങ്ങാം. പിന്നെ ഈ വൈറ്റ് ഒരു പേര് നമുക്ക് വാങ്ങാം കേട്ടോ. അരണേ, നമുക്ക് വേണ്ടത് ബ്ലാക്കിൽ, ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട് വരണം, അത് വേണം. പിന്നെ അതേപോലെ ഈ വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് വരണില്ലേ, അതും വേണം. പിന്നെ ഒരു പേര് ബ്ലാക്ക്, ബ്ലാക്ക് ഫുൾ ബ്ലാക്കും പിന്നെ ഒരു ഒരു പേര് ഫുൾ വൈറ്റ്. അങ്ങനെ 3 പേര്. അപ്പൊ ഇന്ന് മീനിനെ പിടിക്കാൻ പോകുന്ന ഞാനാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ബ്ലാക്ക് ഡോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മോളിനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോൾഡ് ഫിഷ് ചെറുത് കിടപ്പുണ്ട്. അപ്പോൾ അതും നമ്മൾ 1 പേര് വാങ്ങാൻ പോകുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതും വാങ്ങാൻ പോകാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇവരെ വാങ്ങാൻ പോകാണ്. അപ്പോൾ ഇതും 20 രൂപയുള്ളൂ ജസ്റ്റ്, കണ്ടില്ലേ? അപ്പോൾ ആ മോളിന് 20 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇവന്മാരെ 1 പേര് വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡ് ഫിഷ് ഇവന്മാർ രണ്ടരെയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ല, നമ്മൾ മോളെയും ഗോൾഡ് ഫിഷും വാങ്ങി. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കൊള്ളാം. അപ്പോൾ ഇനി വേറൊരു മീനും കൂടെ വാങ്ങാൻ പോകണം. നമ്മുടെ കാപ്പ് മീനുണ്ട്. അപ്പോൾ അത് ചെറിയൊരു സൈസാണ്, ചെറിയ സൈസാണ്. അപ്പോൾ ഇനി കണ്ടപ്പം തന്നെ അത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും ഞാൻ അങ്ങ് വാങ്ങാൻ പോവാണ് കേട്ടോ. അതും 1 പേര് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉണ്ടല്ലേ, ഇവന്മാരൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെ നമുക്ക് വാങ്ങി നമ്മുടെ കുളത്തിൽ കൊണ്ടിടാം കേട്ടോ. ഇവന്മാരെ നല്ല ആക്റ്റീവായിട്ട് കിടക്കുന്നു കേട്ടോ. മീനിനെ പിടിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. അവനെ തന്നെ
ഓക്കെ. അപ്പോൾ പക്ഷേ മറ്റേ നമ്മളുണ്ടല്ലോ, നമ്മൾ പ്രാവിന് കൊടുക്കേണ്ട ഫുഡും മീനിന് കൊടുക്കേണ്ട ഫുഡ്, പിന്നെ മോളി, ഗോൾഡ് ഫിഷ്, കാർപ്പ്, അപ്പോൾ ഇവരെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ മൊയലുണ്ട്. അപ്പോൾ മൊയൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണമെങ്കിൽ ഉടനെ വാങ്ങുന്നതാണ് കേട്ടോ. കണ്ടല്ലോ മൊയലൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. വിവിമാരൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൊയലിനെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മളുണ്ട് 280 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മീനിനെ എടുത്തിട്ടുണ്ട് കേട്ടോ, മീനെടുത്തിട്ടുണ്ട്, പിന്നെ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നമ്മളുണ്ടല്ലോ, നമ്മളിവിടെ നിന്ന് എല്ലാം വാങ്ങേണ്ടതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് പ്രാവിന് മീനിന് ഫുഡ് കൊടുക്കുന്ന മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയ മീനിനെ എല്ലാം റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പോയി ഫുഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അപ്പോൾ മച്ചന്മാരെ, ഞാനും ദീപക്കും തന്നെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മീനിനെ എല്ലാം നമ്മളൊന്ന് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുളം കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, കരിയിലയൊക്കെ വന്ന് വീണ് അടപ്പുണ്ട് കേട്ടോ, നെറ്റിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റും, ഇപ്പോൾ മാറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലങ്ങിടാണ് കേട്ടോ, കുളത്തിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന മീനിനെല്ലാം അതിലോട്ട് അങ്ങിടാണ്. അപ്പോൾ മച്ചന്മാരെ, നമ്മളുണ്ടല്ലോ, മീനിനെ ടെമ്പറേച്ചർ മാറാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീനിനെ റിലീസ് ചെയ്യാൻ പോകുന്നത് ദീപക്കാണ് കേട്ടോ. അപ്പോൾ ദീപക്ക് ഇവിടെ റബ്ബർ ബാൻഡൊക്കെ മാറ്റിയാണ് കേട്ടോ, നമ്മുടെ കവറിൻ്റെ. അപ്പോൾ അതൊക്കെ മാറ്റി അപ്പോൾ നമ്മൾ ആദ്യം ഇറക്കാൻ പോകുന്നത് മോളിനെയാണ്. മോളിക്കുട്ടന്മാരെ നമ്മൾ ഇറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് സൺറൈസ് ആ ഒരു ടൈപ്പ് മോളിയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈറ്റും ബ്ലാക്കും ഇറക്കുകയാണ് കേട്ടോ. അത് ഇറങ്ങി പോകുന്നുണ്ടോ അവന്മാർ? ഓക്കെ, അങ്ങനെ അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ഇറക്കാൻ പോകുന്നത് ഗോൾഡ് ഫിഷിനെയാണ്. അപ്പോൾ ചെറിയ ഗോൾഡ് ഫിഷിനെയാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് കേട്ടോ. ചെറിയ മീനായിട്ട് നമ്മൾ കയ്യിലെടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ റിലീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗോൾഡ് ഫിഷിനെയാണ് അടുത്ത് നമ്മൾ ഇറക്കി വിടാൻ പോകുന്നത്. അപ്പോൾ അവരും ഇറങ്ങിപ്പോവുകയാണ്. ചെറിയ ടാങ്കിൽ നിന്ന് വലുതിലോട്ടിയായി അവർ ഇനിയിപ്പോൾ നീന്തി നടന്നോളും. അങ്ങനെ അവരെയും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാർപ്പിനെയാണ്. അപ്പോൾ അതിനെ നമുക്ക് റിലീസ് ചെയ്യാം. ചെറിയ കുഞ്ഞ് കാർപ്പിനെ നമ്മൾ ഇറക്കുകയാണ് കേട്ടോ, റിലീസ് ചെയ്യാണ്. അവരെന്താ അതേ ഇവിടെ പോവുകയാണ് കേട്ടോ. ഒരാൾ ഇറങ്ങി, അടുത്ത ആൾ ഇറങ്ങാൻ വേണ്ടി അടുത്തെത്തിയിട്ടുണ്ട്. അവരെന്താ ഇറങ്ങി പോകാൻ വേണ്ടി പോകുന്നു, ഇറങ്ങുന്നില്ല. ആ, അങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ മീനിനെ എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ മീനിനെ ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് മീനിനെ ഫുഡ് കൊടുക്കുന്നത് ദീപക്കാണ്. അപ്പോൾ മീനിനെ ഫുഡ് കൊടുക്കുന്ന മുമ്പ് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മീനെല്ലാം നമ്മൾ ആദ്യം അടുത്ത് വിളിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത് വിളിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അടവാണ് ഇത്. ഇതങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ മീനെല്ലാം ഓടിതാ അടുത്ത് വരും. കണ്ടില്ലേ, അയ്യോ മീനെല്ലാം വന്നാണ്ടാ. അപ്പോൾ മീനെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ മീനെല്ലാം വന്ന് കഴിച്ചോളും. കണ്ടില്ലേ, അവരെല്ലാം നല്ല ആക്റ്റീവായിട്ടുണ്ട്. പെട്ടെന്ന് വരും മീനിന്, പെട്ടെന്നൊന്ന് ഫുഡ് എടുത്തുണ്ട് പോലെ. ഇതേപോലെ നീ ഇപ്പോഴാണല്ലേ കാണുന്നത്? വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ മീനിനൊക്കെ ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അവന്മാരെല്ലാം മുകളിൽ വന്നിട്ടുണ്ട്. അനീസ് എനിക്ക് വിറ്റ് വന്ന മീനാണത്. അത് വന്ന് വന്ന് നോക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് അത് കൊള്ളാം, നല്ല സൂപ്പർ മീനാണ്. ഒരു കാര്യം ചെയ്ത് ഞാൻ എടുത്തിട്ട് പോട്ടാ. എടുത്തിട്ട് പോയിട്ട് എവിടെ കൊണ്ടുവിടും? അപ്പോൾ മച്ചന്മാരെ, നമ്മളെ മോളി മോളി കുട്ടികളെല്ലാം എന്താ ഇവിടെ നിൽപ്പുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അവരെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ക്യാമറ കൊണ്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഓടിക്കളയാണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മളിതിൽ കുറച്ച് ഗപ്പിനെയൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്. ഗപ്പിനൊന്നും കാണാനില്ല, എന്ത് പറ്റിയെന്നറിയത്തില്ല ഗപ്പിക്ക്. നമ്മളൊരു 7 പേർ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫുഡ് കൊടുത്തപ്പോഴേ, നമ്മൾ 2-3 ദിവസമായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ ഗപ്പിനൊന്നും കാണാനില്ല. ഗപ്പി ഇനിയിപ്പോൾ നമ്മുടെ കോഴി ഫിഷ് ഇനി ഗപ്പിനെ കഴിക്കുമെന്നും അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് മീനായിരിക്കും കഴിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇതിൽ കിടപ്പുള്ള സിലോപ്പി കിടപ്പുണ്ട്. നമ്മുടെ വലിയ മീനെന്ന് പറയാൻ വേണ്ടിയിട്ട് സിലോപ്പിയും നമ്മുടെ കാർപ്പുമാണ് ഉള്ളത്.
അപ്പോൾ ഇവർ രണ്ടിൽ ഏതെങ്കിലും കഴിച്ചാണോന്ന് അറിയത്തില്ല. ബാക്കി നമ്മുടെ മോളി കുട്ടികൾക്കും മോളിക്കൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലവ് ബേഡ്സ് നാലെണ്ണം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊന്നും കൊടുക്കണ്ട, അവരുടെ വെള്ളവും പിന്നെ ഫുഡും ഇവിടെ നിറയെ ഉണ്ട്. അപ്പോൾ അവർ സെറ്റായിട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവർക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, കണ്ടില്ലേ. പക്ഷേ നമ്മൾ അടുത്ത് വരുമ്പോൾ അവർക്ക് പേടിയാണ്. അവർ ചുമ്മാ ഓടി 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 അങ്ങോട്ട് ഓടി മറ്റേ ആ നെറ്റിൽ പോയി ഇങ്ങനെ ചാരിഞ്ഞ് അങ്ങനെ ഇരിക്കും. പേടിച്ചിരിക്കുന്നതാണ്, ഇതാണ്ടില്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ട് പേടിച്ച് നീങ്ങുന്നതാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് വലിയൊരു ഇതിലോട്ട് മാറ്റണം. ഇപ്പോൾ ഇല്ല, ഉടനെ നമുക്ക് അതങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടൊരു പ്ലാനൊക്കെ ഉണ്ട്. നമ്മളിനിയിപ്പോൾ പ്രാവിനെ തുറന്നു വിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പ്രാവിനെ തുറന്നു വിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ ഇവരേക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇറങ്ങിയ ഉടനെ തന്നെ അവർ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, എന്തില്ലേ. അപ്പോൾ മച്ചാമാരെ നമ്മളുണ്ടല്ലോ, പ്രാവിനെ തുറന്നിട്ട് അവർ നേരെ വീണ്ടും പ്രാവെല്ലാം പറന്ന് നേരെ കൂട്ടിലോട്ട് കയറി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് ഇട്ട് കൊടുക്കാം. അവർ വരുമോ എന്ന് അറിയത്തില്ല, വരും എന്തായിരുന്നാലും. അതിനിട്ട് കൊടുക്കും. അവനും മീനിനൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന ദീപക്കാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് മീനിനെ റിലീസ് ചെയ്തതും ദീപക്കാണ്, കണ്ടില്ലേ. അപ്പോൾ പ്രാവൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് വാങ്ങി, മീനിനെ വാങ്ങി, മീനിനെ റിലീസ് ചെയ്ത് ദീപക്കാണ് റിലീസ് ചെയ്തത്, ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇന്നത് നമ്മളെ പരിപാടി അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിക്കാണ് ബെൽ ബട്ടൺ അങ്ങ് ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കും കേട്ടോ. എന്നാൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വീഡിയോ, നമ്മൾ കിട്ടുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തത്തുള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോ ഉടൻ വരുന്നതാണ്. ഗുഡ് ബൈ ഫ്രണ്ട്സ്.